ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ പുൽപ്പള്ളിയിൽ വേറെ ഒരു സിനിമാ തിയേറ്ററിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ആ തിയേറ്ററിൻ്റെ പേര് ബ്ലൂ മൂൺസ് എന്നാണ് തിയേറ്ററിൻ്റെ പേര്. അപ്പോൾ നമുക്ക് ആ തിയേറ്ററിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വരാം. അപ്പോൾ നമ്മൾ ബ്ലൂ മൂൺസ് തിയേറ്ററിൻ്റെ പ്രൊജക്ടർ റൂമിൻ്റെ ഉള്ളിലോട്ട് കയറാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ കയറി വന്ന് നമ്മൾ തുടക്കത്തിൽ തന്നെ കാണാൻ പോകുന്നത് ഇവിടെ യു പി എസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ യു പി എസും കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇതാണ് പ്രൊജക്ടർ റൂമിലേക്ക് കയറുന്ന ഡോറ്. അപ്പോൾ ഇവിടെയാണ് പ്രൊജക്ടർ റൂം വരുന്നത്. അപ്പോൾ നമ്മൾ പ്രൊജക്ടർ റൂമിനുള്ളിലോട്ട് കയറുകയാണ്. അപ്പോൾ നമുക്ക് അവിടെ ഒരു ടെക്നീഷ്യനൊക്കെ ഉണ്ട്, ദിലീപ് ഏട്ടെന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ നമുക്ക് അവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ബ്ലൂ മൂൺ സിനിമാസിൻ്റെ പ്രൊജക്ടർ റൂമിൻ്റെ ഉള്ളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമുക്ക് ഇവിടുത്തെ ഒരാളെ പരിചയപ്പെടാം. അപ്പോൾ ചേട്ടൻ എന്താ പേര്? ദിലീപ് എന്നാണ് പേര്. ഇവിടുത്തെ സിനിമയും കാര്യങ്ങളൊക്കെ ഓടിക്കുന്ന പുള്ളിക്കാരാണ്. നമുക്ക് ഇതിൻ്റെ പ്രൊജക്ട് റൂമിൻ്റെ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. അപ്പം ഈ ദിലീപ് എന്ന് അറിയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഷെയർ ചെയ്തിരുന്നതാണ്. നമുക്ക് ചോദിച്ചോക്കാം. ഇവിടെ നമ്മൾ ഒരു സിനിമ തിയേറ്ററിൽ ഒരു സിനിമ ഓടിക്കുമ്പം കുറേ കഷ്ടപ്പാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. മാനേജ്മെൻറ്റിൻ്റെ സൈഡായാലും നിങ്ങളുടെ വശമാണ്. അപ്പോൾ അതൊക്കെ തരണം ചെയ്തിട്ടാണ് ഒരു നല്ലൊരു സിനിമ ഉണ്ടായി വരുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ പുറകിൽ കുറേ പൈസ മുതൽ മുടക്കൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളെ കുറിച്ചിട്ടും ഡീറ്റെയിലായി പറഞ്ഞിരുന്നു വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അതിലേക്ക് കിടക്കാം അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഈ പ്രൊജക്ട് റൂമിൽ പ്രൊജക്ടർ ചെയ്ത് പ്രൊജക്ടർ NEC ആണ് ഇവിടെ വെച്ചിരിക്കുന്നത്. രണ്ട് സ്ക്രീനിൽ NEC യുടെ 2K പ്രൊജക്ടർ ആണ് വെച്ചിരിക്കുന്നത്. NEC യുടെ 2K പ്രൊജക്ടറാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അതിന് ഏതെങ്കിലും മോഡൽ നമ്പർ അങ്ങനെ കാര്യങ്ങളാണ്? മോഡൽ നമ്പർ NEC 1000 ജപ്പാൻ്റെ 1000 NEC 1000 എന്ന് പറഞ്ഞ പ്രൊജക്ടർ ആണ് ഉപയോഗിക്കുന്നത്. വേറെ എന്തൊക്കെയാ പ്രത്യേക പ്രൊജക്ടറിന് വരുന്നത്? പ്രൊജക്ടറിന് രണ്ട് സ്ക്രീനും 2K ആണ്. പിന്നെ വർണ്ണപ്പോ 3D ആക്കാനുള്ള പരിപാടിയാണ്. 3D പ്രൊജക്ടറിൽ ഇപ്പം ലാമ്പ് വഴിയാണോ? ലാമ്പാണ്, ലേസർ പ്രൊജക്ടർ അല്ല. ലേസർ പ്രൊജക്ടർ 2K ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. 4K മുതലുള്ള തോന്നുന്നു. ലാമ്പ് എത്ര കാലം വരെയാണ്? ഇത് 3000 മണിക്കൂർ. 3000 മണിക്കൂർ കഴിഞ്ഞാൽ നിങ്ങൾ മാറ്റണം അല്ലെങ്കിൽ ടെക്നീഷ്യൻ വന്നു? ഇല്ല, നമുക്ക് തന്നെ മാറ്റാം. 3000 മണിക്കൂർ ആകുമ്പോഴേക്കും അതിൻ്റെ കളർ ടോണിലൊക്കെ വ്യത്യാസം വരും. അപ്പൊ നമ്മൾ മാറ്റി കൊടുക്കും. ഏകദേശം ഒരു 90,000 രൂപ വില വരും രണ്ട് ലാമ്പിനും കൂടെ കൂട്ടിയിട്ട്. ഒരു പ്രൊജക്ടിൽ രണ്ട് ലാമ്പാണ് വരുന്നത് അല്ലേ? ഓക്കെ, അത് സ്ഥലം കാണിച്ചു. ഡ്യുവൽ ലാമ്പാണ്, അത് കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ ഓക്കെ, ലാമ്പ് 1 ലാമ്പ് 2 എന്ന് പറഞ്ഞിട്ടുള്ള രണ്ടെണ്ണം കാണിക്കുന്നത്. കേസ് അയച്ചു ബ്രാക്കറ്റിലായിരിക്കുന്നത്. സ്വന്തം മാറ്റാവുന്ന മാറ്റണം എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ ഓക്കെ, വില കൂടി അത് ബ്ലാസ്റ്റ് ആകും. ശരി ശരി ശരി. വേറെ എന്തൊക്കെയാണ് ഇതില് വേറെ ഉപയോഗിച്ചിരിക്കുന്നത്? സ്മിത്സിന്റെ ആംപ്ലിഫയറുകൾ. 7.1 അപ്പുറത്തെ സ്ക്രീൻ ആണ് അറ്റ്മോസ്. നമുക്ക് ഓൺ ആക്കാൻ പറ്റുന്നതാണോ? ഇത് സ്മിത്സിന്റെ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ആംപ്ലിഫയറുകൾ. പിന്നെ പ്രൊസസർ ഉപയോഗിച്ചിരിക്കുന്നത് 7.1 ഉപയോഗിച്ചിരിക്കുന്നത് US അൾട്രാ സ്റ്റീരിയോ ലാബ്സ് എന്ന് പറഞ്ഞ അമേരിക്കൻ കമ്പനിയാണ്. അതിന്റെ ഇതാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതാണ് ആ പ്രൊസസർ, അതായത് 7.1 ചാനൽ ഡിവൈഡർ ആണ്. ഇതാണ് ചാനൽ ഡിവൈഡർ പ്രൊസസർ വരുന്നത് അല്ലേ? ഡോൾബി ഇലക്ട്രോണിക്സിന്റെ ആണ്. ഇവർ തന്നെയാണ് ഡോൾബി അറ്റ്മോസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ബാക്കി കാണുന്ന അതൊക്കെ ആംപ്ലിഫയറുകള്, അതായത് സെന്റർ, സൈഡ്, ലെഫ്റ്റ്, പിന്നെ സറൗണ്ട്, പിന്നെ സബിന്റെ ആംപ്ലിഫയർ. ഇതാണ് സബിന്റെ ആംപ്ലിഫയർ. സബിന്റെ ആംപ്ലിഫയർ വാട്ട്സ് കൂടുതലുള്ള. നമ്മളിപ്പോ ഒരു സിനിമ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മള് ഒരു സിനിമ വന്നു കഴിഞ്ഞാൽ അത് ആദ്യം സൗണ്ട് ചെക്ക് ചെയ്യുമല്ലോ. സൗണ്ട് ചെക്ക് ചെയ്ത് നമ്മള് സൗണ്ടും ഇതും വീഡിയോ ഓഡിയോ ആദ്യം ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്തിട്ട് ഓഡിയൻസിന് കൊടുക്കല്ലോ, അല്ലെ? അതുപോലെ ടൈം ഇല്ലെങ്കിൽ മാത്രമേ നമ്മള് ത്രൂ ആയിട്ട് കൊടുക്കുള്ളൂ. അത് ഇത് നമ്മളെ കണ്ടന്റ് കയറ്റുമ്പോൾ തന്നെ, അതായത് കണ്ടന്റ് എന്ന് പറയുമ്പോൾ ഇതിന്റെ സിഗ്നൽസ് ഉണ്ടല്ലോ, അത് ഹാർഡ് ഡിസ്കിലായിരിക്കും വരിക. അത് നിങ്ങൾക്ക് ക്യൂബ് അയച്ചു തരാണ്? ആ ക്യൂബ് നമുക്ക് അയച്ചു തരും. അത് നമ്മളിവിടെ സെർവറിൽ ഇട്ടിട്ട് അതിലേക്ക് ഡൗൺലോഡ് ചെയ്ത് വെക്കും. അതിനുശേഷം നമ്മളെ ചെക്ക് ചെയ്തതിന് ശേഷം അത് ചില അഗ്രിമെന്റ് ഉണ്ടാവും, ചിലപ്പോ 3 ആഴ്ചയൊക്കെ ഓടിക്കാൻ. സിനിമ കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈസൻസ് കിട്ടുമല്ലോ? ലൈസൻസ് കിട്ടും, അത് 1 ആഴ്ചയ്ക്കുള്ള ലൈസൻസ് ആയിരിക്കും കിട്ടുക. ഇപ്പൊ രണ്ടാമാരാണെങ്കിൽ ഇപ്പൊ വെള്ളിയാഴ്ച പടം വരുന്നെങ്കിൽ അടുത്ത വെള്ളിയാഴ്ച നമ്മളത് റിന്യൂവൽ ചെയ്യണം. അത് അയച്ചു തരും, അതൊരു ഫയൽ ആയിട്ടായിരിക്കും വരുന്നത്. അതിലേക്ക് കോപ്പി ചെയ്യും.
അത് നമ്മൾ ഇതിന്റെ മെമ്മറിയിലേക്ക് ആ ലൈസൻസ് കോപ്പി ചെയ്യും. ആ കോപ്പി ചെയ്തെങ്കിൽ മാത്രമേ അല്ലെങ്കിൽ ഇത് കിടക്കും. അത് പല ഫയലുകളായിട്ട് കിടക്കും. അത് കറക്റ്റ് ആയിട്ട് സിങ്ക് ആയിട്ട് വരണമെങ്കിൽ ലൈസൻസ് കിട്ടണം. എന്നാലും മാത്രമേ അത് ഡിസ്കിലേക്ക് സിനിമ കൊണ്ടുവരുന്നത്. അത് ക്യൂബ്, നമ്മുടെ പ്രൊവൈഡർ ക്യൂബാണല്ലോ. ആ ക്യൂബാണ് അവരെ കണ്ടന്റ് ഇവിടെ എത്തിച്ചേരുന്നത്. അത് കൊറിയർ ചെയ്യും, അല്ലെങ്കിൽ ചിലപ്പോൾ ആൾ വശം കൊടുത്തോളും. ആ ചിലപ്പോൾ അവരുടെ എഞ്ചിനീയേഴ്സ് തന്നെ വന്നിട്ട് ഇത് ഡൗൺലോഡ് ചെയ്ത് അല്ല അപ്ലോഡ് ചെയ്ത് അവർ പോകും ചില സമയത്ത്. പിന്നെ കൂടുതലും നമ്മൾ അവർ ഹാർഡ് ഡിസ്ക് കൊണ്ടുതരും, നമ്മൾ അതിലേക്ക് കയറ്റിയിട്ട് നമ്മൾ തന്നെ ഷോ കൊടുക്കും. ഹാർഡ് ഡിസ്ക് ഹാർഡ് ഡിസ്ക് കൊടുക്കും. അത് നമ്മൾ അവിടെ കമ്പ്യൂട്ടറിലേക്ക് കയറ്റി എല്ലാം ചെയ്ത് ഷോ സെറ്റ് ചെയ്യണം. ഷോ സെറ്റ് ചെയ്യണം. അത് പല ഫയലുകളായിട്ടായിരിക്കും എടുക്കുന്നത്. ഷോ സെറ്റ് ചെയ്ത് ലൈസൻസ് ഉണ്ടെങ്കിൽ ആ ലൈസൻസും കയറ്റി ഷോ സെറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ അതിനകത്തേക്ക് ആഡ് ചെയ്യാനുള്ള സ്ലൈഡുകളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ ക്യൂബിൻ്റെ ഇതൊക്കെ ഉണ്ടാവും. പിന്നെ ഡോൾബി അറ്റ്മോസ് ആണെങ്കിൽ അറ്റ്മോസിൻ്റെ ഒരു ഇതുണ്ടാവും. ആ അതെല്ലാം അത് അത് നമ്മുടെ കയ്യിൽ ഓൾറെഡി ആ കണ്ടന്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ഡോൾബി അറ്റ്മോസിൻ്റെ ആ ഫയലും അതേപോലെ നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ അല്ലാതെ മറ്റുള്ള സ്ഥാപനങ്ങളുടെ ഒക്കെ പരസ്യങ്ങൾ ഉണ്ടാവും. അത് നമ്മളല്ല ചെയ്യുന്നത്. അത് ക്യൂബ് നേരിട്ട് അവിടെ പരസ്യങ്ങളൊക്കെ അവിടെ നിന്ന് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റില്ല. പരസ്യം വേണമെങ്കിൽ ക്യൂബിന്റെ ട്രെയിലറുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. പരസ്യം വേണം ക്യൂബിന്റെ ഓഫീസിൽ പോയി. ആ നമുക്ക് ഇവിടുന്ന് അതിന് ഈ പടം തുടങ്ങുന്നതിന് മുമ്പ് അവരുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ടുള്ള നമ്പറൊക്കെ കാണിക്കുന്നുണ്ട്. അവരായിട്ട് കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് പരസ്യങ്ങൾ അയച്ചു കൊടുക്കും. അവർ തമ്മിലുള്ള കോൺടാക്ട് ഒക്കെ, അതായത് സ്ഥാപന ഉടമയും ക്യൂബും തമ്മിലുള്ളൊരു ആ അതിന്റെ വാടകയും കാര്യങ്ങളൊക്കെ അവരാണ് നിശ്ചയിക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ ഒരു മലയാള സിനിമ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്? എത്രയിലാണ് ശബ്ദം വെക്കാറ്? അത് നമ്മളൊരു ഷോ സ്റ്റാർട്ട് ചെയ്യാൻ നേരത്ത് നമ്മൾ നോക്കും. അത് ഏകദേശം നമ്മളൊരു ഓഡിയൻസായി മാറണമല്ലോ. അപ്പോൾ അകത്ത് ഇരുന്ന് കാണുന്ന പോലെ നമ്മൾ നോക്കിയിട്ട് ഏകദേശം. പിന്നെ ആക്ഷൻ പടത്തിനൊക്കെ കുറച്ചൊരു പഞ്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഓളിയം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. ആ അതിപ്പോൾ ഇപ്പോൾ നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇതിലിപ്പോൾ ഫോർ എയ്റ്റ് ചാനലിൽ ഫോർ ആണ് ഇപ്പോൾ കിടക്കുന്നത്. ചിലപ്പോൾ അത് നമ്മൾ ഫേഡർ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വോളിയം കൂട്ടി കൊടുക്കുന്നുണ്ട്. ചിലത് റെക്കോർഡിങ് തന്നെ വോളിയം കുറവായിരിക്കും, ചിലത് കൂടുതലായിരിക്കും. പിന്നെ ഹൈ ഫ്രീക്വൻസി കൂടുതലുള്ള പടങ്ങൾ ഉണ്ടാവും, അങ്ങനെയുള്ള പടങ്ങൾ. ഉദാഹരണം ജയ ജയഹ എന്നുള്ള സിനിമയൊക്കെ സാധാരണ അതൊരു ഇപ്പൊ നമ്മളിപ്പോ ജയ ജയഹ നമ്മളിവിടെ അല്ല കളിച്ചത്, വേറെ കേരള കളിച്ചത്. ഇപ്പൊ നമ്മളിപ്പോ അടുത്തൂടെ കളിച്ചത് ഇപ്പൊ ഗോൾഡ് കളിക്കുന്നുണ്ട്. ആ ഗോൾഡ് കളിക്കുന്നുണ്ട്. പിന്നെ എന്നാത്താൻ കേസോട്, തല്ലുമാല, അങ്ങനെയുള്ള പടങ്ങളൊക്കെ കളിച്ചു. അതിനൊക്കെ വരുന്നതെന്നുവെച്ചാൽ ഒരു 4.5 ആ റേഞ്ചിലാണ് കൊടുക്കുക. പിന്നെ ആക്ഷൻ, അതായത് തല്ലുമാലൊക്കെ ഒരു 5.5 ആ രീതിയിലൊക്കെ കുറച്ചുകൂടെ കൂടുതൽ കൊടുക്കും. അതിനകത്തൊക്കെ ഇംഗ്ലീഷ് സിനിമ വരികയാണ്. ഇംഗ്ലീഷ് സിനിമ കൊടുക്കുകയാണെങ്കിൽ അതൊരു 20 മിനിറ്റ് കഴിയാതെ നമുക്ക് ഓഡിയോ സെറ്റ് ചെയ്യാൻ പറ്റില്ല. അത് കാരണം ഈ ഇംഗ്ലീഷ് സിനിമയിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓഡിയോ വളരെ സൗണ്ട് കുറവായിരിക്കും. ആക്ഷൻ അങ്ങനെയുള്ള സീനുകൾ, ബ്ലാസ്റ്റ് സീനൊക്കെ വരുമ്പോൾ ഭയങ്കരമായിട്ട് പോകും. കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ സബ്വൂഫറൊക്കെ ചിലപ്പോൾ പോകും. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം വോളിയം കൊടുക്കാൻ, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് സിനിമകൾക്ക്. അത് ഭയങ്കര നാച്ചുറലായിട്ട് സൗണ്ട് വരാൻ വേണ്ടിയിട്ട് അവർ ഓവർ ഹൈ ഫ്രീക്വൻസിയിലൊക്കെ കൊടുക്കില്ല. അവതാരവാദ സിനിമ അത്രയും ക്വാളിറ്റിയിലും റെക്കോർഡ് ചെയ്യുന്നത് അതിനാവശ്യമുള്ള സൗണ്ട് അത് നമ്മളൊരു 4.5 കൊടുക്കുള്ളൂ. പിന്നെ നോക്കിയിട്ട് അതിന്റെ പീക്ക് സൗണ്ട് വരുന്ന ടൈം ഉണ്ടല്ലോ, അതിൽ നമുക്ക് കുഴപ്പമില്ല. നമ്മൾ അതിന്റെ ഔട്ട്പുട്ട് ലെവൽ നോക്കും, നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ കൂട്ടിക്കൊടുക്കും. ഇല്ലെങ്കിൽ പെട്ടെന്ന് ഒരു സൗണ്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിന് താങ്ങാൻ പറ്റാതെ വരും. നമ്മൾ സൗണ്ടില്ലോ, ഡയലോഗിന് സൗണ്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് സൗണ്ട് കൂട്ടി കൊടുത്താലേ അതിനകത്ത് പെട്ടെന്ന് വരുന്ന ആക്ഷൻ സീന് ചിലപ്പോൾ ഓവർ സൗണ്ടായിരിക്കും. അപ്പോൾ അത് ചിലപ്പോൾ നമുക്ക് നമ്മുടെ സാധനങ്ങളെ ബാധിക്കും. ഓക്കെ ഓക്കെ. നമുക്കിപ്പോൾ ഈ റൂമിൽ എന്തായാലും എ സി നിർബന്ധമായിരിക്കുമല്ലോ അല്ലേ? അപ്പോൾ എ സിയും കാര്യങ്ങളൊക്കെ നോക്കി ഒന്ന് കേടായി കഴിഞ്ഞാലല്ല, ഇത് നമ്മൾ ഓരോ ദിവസവും മാറ്റി കൊടുക്കും. ഇനി അഥവാ എന്തെങ്കിലും ഒന്ന് ഡൗൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തത് നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. എ സി ഇല്ലാതെ നമുക്ക് പ്രൊജക്ട് ഓൺ ചെയ്യാൻ പറ്റില്ല. നല്ല ചൂടായിരിക്കും. ആ ഭയങ്കര ചൂടായിരിക്കും. അതിന്റെ ലാമ്പിനെ ബാധിക്കും, ആംപ്ലിഫയറുകൾ ബാധിക്കും, അങ്ങനെയൊക്കെ പ്രശ്നമുണ്ട്. ഇതിന്റെ ഉള്ളിൽ ഒരു കളർ പൈപ്പ് എന്ന് പറയുന്നുണ്ട്, ആ അതിനൊക്കെ പ്രശ്നമാകും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പാടത്തിന്റെ ക്ലാരിറ്റി വ്യത്യാസം വരും, ആ കളർ ടോണിൽ വ്യത്യാസം വരും. നല്ല വിലയുള്ള സാധനങ്ങൾ ഇല്ല ചെക്ക് ചെയ്യാൻ വേണ്ടി ക്യൂബ് എഞ്ചിനീയർ വിടും. എഞ്ചിനീയർ അവരതിന്റെ ലൈറ്റും എല്ലാം അവർ നോക്കും. സൗണ്ട് സിസ്റ്റം വേറെ ആളാണ് നോക്കും. വേറെ തന്നെ ആളാ? ക്യൂബിന്റെ അല്ല. നമ്മൾ ഈ ചില സ്ഥലങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം അറ്റ്മോസിന്റെ 7.1 സർട്ടിഫൈഡ് സൗണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എന്തെങ്കിലും അറ്റ്മോസിന്റെ ആ അത് ഈ 16 ചാനൽസും 32 64 അങ്ങനെ ഫുൾ
അറ്റ്മോസ്ഫയറിലുണ്ട്. നമ്മളിവിടെ 16 ചാനൽസ് ആണ്. അല്ലെങ്കിൽ കൂടുതൽ ചാനൽ കൊടുക്കണമെങ്കിൽ അതുപോലെ ഓഡിറ്റോറിയം വലിപ്പമുള്ളതൊക്കെ ആയിരിക്കും. ആ വലിപ്പമുള്ളതായിരിക്കും. അപ്പോൾ അതിന് സർട്ടിഫിക്കേഷൻ ആവശ്യമുണ്ട്. അത് മറ്റേ ഡോൾബി അറ്റ്മോസ് അവരുമായിട്ട് അവരുടെ കമ്പനി ആയിട്ടുള്ള എഗ്രിമെന്റ് ആണ്. അത് പ്രോസസർ ഏത് കമ്പനിയാണ് വരുന്നത്? ഇത് ഇപ്പോൾ എല്ലായിടത്തും ഉപയോഗിക്കുന്ന, ഇതിപ്പോൾ പ്രോസസർ 7.1 ആണെങ്കിൽ USL ആണത്. USL ആണ് ഏറ്റവും നല്ല കമ്പനിയുടെ, ആ അൾട്രാ സ്റ്റീരിയോ ലാബ്സ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഇതാണ് ഉപയോഗിക്കുന്നത്. അല്ല അത് അതിൻ്റെ തന്നെ ആംപ്ലിഫയർ ഡിവൈഡറാണ്, സൗണ്ട് ഡിവൈഡറുകള്. ആ അടിയിലത്തെ സബ് വൂഫറിന്റെ ആംപ്ലിഫയർ ആണ്. ഏറ്റവും കൂടുതൽ വാട്സ് ഉള്ള വാട്സ് അതിനാണ് വേണ്ടത്. കൂടുതലും ഔട്ട്പുട്ട് അതിനകത്തല്ല വരുന്നത്. ലോ ഫ്രീക്വൻസി ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ഓരോന്ന്, അതായത് മിക്സ് ചെയ്യുന്നതാണ് ഇത്. ഇത് രണ്ടും മിക്സ് ചെയ്യുന്നത്. ബാക്കിയുള്ള ആംപ്ലിഫയറുകളെല്ലാം ലൈറ്റ് റൈറ്റ് സ്ക്രീൻ റൈറ്റ് സെന്റർ, അതായത് സിനിമയിലുള്ള ഡയലോഗുകൾ സെന്ററിൽ നിന്ന് കേൾക്കും. ഇനിയിപ്പോ ഈ സൈഡിൽ നിന്ന് സംസാരിക്കുന്നെങ്കിൽ ആ സൈഡിലുള്ള സ്പീക്കർ വർക്ക് ചെയ്യും. അതിനു വേണ്ടി ഓരോന്ന് ലെഫ്റ്റ് റൈറ്റ് സ്റ്റീരിയോ ആകാൻ വേണ്ടിട്ട് അതിനു വേണ്ടി ചെയ്യുന്നുണ്ട്. പിന്നെ സറൗണ്ട് കിട്ടാൻ വേണ്ടിട്ട് രണ്ട് ആംപ്ലിഫയർ ഉണ്ടാവും. പിന്നെ ഒന്ന് സബ് വൂഫറിന്റെ ലോ ഫ്രീക്വൻസി കിട്ടാൻ വേണ്ടിട്ടുള്ള അതുണ്ട്. ഇതെല്ലാം ഈ രണ്ട് ചാനലുകളാണ്, HF LF, ലോ ഫ്രീക്വൻസി ഹൈ ഫ്രീക്വൻസി, അങ്ങനെ ചെയ്യാൻ വേണ്ടിട്ട് ഈ രണ്ട് ചാനലുള്ള എല്ലാ ആംപ്ലിഫയറുകളും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു സ്ക്രീനിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. രണ്ടാമത്തെ സ്ക്രീനിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഡോൾബിൻ്റെ അറ്റ്മോസിൻ്റെ 7.1 വർക്ക് ചെയ്യുന്ന ഇതിലേക്കാണ് കയറാൻ പോകുന്നത്. അവിടെ ഫിലിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാലും നമുക്ക് ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ പ്രൊജക്ടർ റൂം. ഇവിടെ സിനിമ ഓൾറെഡി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. സിനിമ കളിച്ചുകൊണ്ടിരിക്കുന്ന കാണിച്ചുതരാം. അപ്പോൾ ഇത് രണ്ടാമത്തെ പ്രൊജക്ടർ റൂമാണ്. ഇവിടെയും വരുന്നത് പ്രൊജക്ടർ NEC. പ്രൊജക്ടർ എല്ലാം കോമൺ ആയിരിക്കും. ആ പ്രൊജക്ടർ 90% കോമൺ ആയിരിക്കും. ഇത് ഈ പ്രൊജക്ടർ തന്നെ ക്വാളിറ്റി വ്യത്യാസമുള്ള പ്രൊജക്ട് അങ്ങനെ ഉണ്ട്? ആ ക്വാളിറ്റി റെസൊല്യൂഷനിൽ വ്യത്യാസമുള്ളതുണ്ടാവും. അതായത് ക്രിസ്റ്റി വേറൊരു ഇതായിരിക്കും. എല്ലാത്തിൻ്റെ എല്ലാം പ്രവർത്തന ഏകദേശം വന്ന പോലെ തന്നെ. ഇപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്ന ഒന്ന് ക്രിസ്റ്റി, ബാർക്കോ, പിന്നെ NEC. ഈ മൂന്ന് സെറ്റാണ് സാധാരണ ഉപയോഗിക്കുക. NEC 2K NEC 2K പ്രൊജക്ട് ആയത്. 1000 NEC 1000. ബാക്കി എല്ലാ പ്രവർത്തനം ആ ഇത് ക്രിസ്റ്റിയും NEC ഒക്കെ ജപ്പാൻ മെയ്ഡ് ആണ്. ബാർക്കോ ബെൽജിയം ആണെന്നും ആ അതിന്റെ വ്യത്യാസമുള്ളൂ. ഇതിപ്പോ USB സെർവർ ക്യൂബ് ക്യൂബിന്റെ സെർവറാണ് നമ്മളിപ്പോ കാണുന്നത്. അപ്പോൾ അതിൽ USB കണക്ട് ചെയ്തിട്ടില്ല, അതെന്താണ് വരുന്നത്? അത് നമ്മൾ ഈ മറ്റേ ട്രയലറുകളും അല്ലെങ്കിൽ ലൈസൻസും ഒക്കെ മെയിലിൽ നിന്ന് ഓഫീസിൽ നിന്ന് ഇവിടെ കൊണ്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ കൊണ്ട്. ഓക്കെ, ഇപ്പോൾ ഇതിലേക്കാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹാർഡ് ഡിസ്കിലേക്ക് സിനിമയും കാര്യങ്ങളൊക്കെ ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെന്താ 7.1 വ്യത്യാസം വരുന്നത്? അറ്റ്മോസിൻ്റെ വ്യത്യാസം വരുന്നത്? ആംപ്ലിഫയർ ചാനലുകൾ കൂടുതലുണ്ടല്ലോ. അതെ അതെ, ചാനലുകൾ കൂടുതലുണ്ട്, ആംപ്ലിഫയർ കൂടുതലുണ്ട്. ഓക്കെ, പിന്നെ ഡോൾബി അറ്റ്മോസിന്റെ ഒരു പ്രോസസറും ഉണ്ടാവും. നമ്മളിപ്പോൾ കാണുന്ന ഡോൾബി അറ്റ്മോസിന്റെ പ്രോസസറാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ ആംപ്ലിഫയറും ചാനലും ഒക്കെ കൂടുതലുള്ളതാണ് ഡോൾബി അറ്റ്മോസില് വരുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും മേലെ കാണുന്ന 4 എന്താണ് വരുന്നത്? മറ്റേ സീലിംഗിലുള്ള സ്പീക്കറുകളുടെ ആംപ്ലിഫയറുകളാണ്. പിന്നെ ഇതാണ് അതിന്റെ സൗണ്ട് ഡിവൈഡർ ആണത്, ഡോൾബി അറ്റ്മോസിന്റെ CP 850 എന്ന് പറഞ്ഞ മോഡല്. CP 850 ആംപ്ലിഫയറുകളാണ്. സ്മിത്സിന്റെ അവിടെയുള്ള അതേ അപ്പുറത്തെ സ്ക്രീനിലുള്ള അതേ സ്മിത്സിന്റെ, ഇത് സബിന്റെ ആംപ്ലിഫയറാണ്. ആംപ്ലിഫയറാണ് ഇതിലാണ് അറ്റ്മോസ് വരുന്നത്. ഇതാണ് അറ്റ്മോസ് വരുന്നത്. ഇയാളാണ് എല്ലാ കാര്യങ്ങളും. അതെ അതെ, ഇതാണ് ഏത് ചാനലിലേക്ക് എപ്പോ ഒക്കെ സൗണ്ട് പോകണം അങ്ങനെ തീരുമാനിക്കുന്നത് ഇതാണ്. അപ്പൊ മഴയൊക്കെ പെയ്യുമ്പോ മേലെ നിന്ന് മാത്രം കേൾക്കുന്നത് ശരിക്കും. ഇതിലും നമ്മൾ അതേപോലെ സെറ്റ് ചെയ്യണോ ഈ ഓരോ? ഇത് സെറ്റ് ചെയ്യാൻ വേറെ സൗണ്ട് എഞ്ചിനീയർ വരും, ഡോൾബി അറ്റ്മോസ് സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട്. അങ്ങനെ ഓരോ സിനിമ കഴിയുമ്പോ വരുമോ? ഇല്ല, എല്ലാ സിനിമയും ഡോൾബി അറ്റ്മോസ് ആയിരിക്കില്ല. അപ്പൊ ഈ മലയാളത്തിൽ ഇറങ്ങുന്ന സിനിമകളൊക്കെ ഡോൾബി അറ്റ്മോസ് ആയിരിക്കും? ഒരു 50%. ചേട്ടൻ കണ്ടയിൽ പറ്റി അവസാനം വന്ന ഇപ്പൊ കളിച്ചോണ്ടിരിക്കുന്ന ഗോൾഡ് ഡോൾബി അറ്റ്മോസ് ആണല്ലേ. പിന്നെ നമ്മുടെ പിന്നെ KGF, RR, അങ്ങനെയുള്ള അറ്റ്മോസ് ഉണ്ടാവും. 7.1 ഉണ്ടാവും. നമ്മുടെ ആള് കൂടുതലാണെങ്കിൽ അങ്ങോട്ട് ആ സ്ക്രീനിലേക്ക് ലൈസൻസ് ആവശ്യമുണ്ട്. ഫീസ് അടയ്ക്കണം ഒരു ഇത്ര വർഷത്തേക്ക്, അല്ലെങ്കിൽ ആ അറ്റ്മോസ് എഫക്ട് ഇവിടെ കിട്ടില്ല. അങ്ങനെയുണ്ട്.
അപ്പൊ നമ്മളീ കാണുന്ന നമ്മള് വളരെ സിമ്പിളാണ് കാണുന്ന ശബ്ദം, ഒരു നാലഞ്ച് സ്പീക്കറൊക്കെ വെച്ച് അതിന് രണ്ട് ആംപ്ലിഫയർ ഒക്കെ വെച്ച് കാണുന്ന വിചാരിക്കുന്ന ആ സംഭവങ്ങളൊക്കെ, ഈ ഡോൾബി അറ്റ്മോസിന്റെ കാര്യങ്ങളൊക്കെ ഇവര് പൈസ കൊടുത്ത് സർക്യൂട്ടൊക്കെ മേടിച്ച് അതിനുശേഷം കൊണ്ടുവന്ന് സെറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അവരെ അതിന് കറക്റ്റ് പേയ്മെൻറ്റും കാര്യങ്ങളൊന്നും പോയില്ലെങ്കിൽ അതിൻ്റെ ലൈസൻസ് കട്ടോ, പിന്നെ ഡോൾബി അറ്റ്മോസ് വർക്ക് ചെയ്യില്ല. ആ രീതിയിലാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു പ്രൊജക്ടർ റൂമിൻ്റെ ഉള്ളിൽ. അപ്പോൾ നമുക്ക് ഒരു പ്രൊജക്ടർ റൂമിൻ്റെ ഉള്ളിൽ നിന്ന് എങ്ങനെയാണ് സിനിമ പ്രവർത്തിക്കുന്നത്, നമുക്ക് കാണാം. ഒരു സിനിമ വർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്, അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് പ്രൊജക്ടർ റൂമിൻ്റെ ഉള്ളിൽ നിന്ന് കാണാം. ഇപ്പോൾ പൃഥ്വിരാജിൻ്റെ ഗോൾഡ് എന്ന് പറഞ്ഞ സിനിമയാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് പ്രൊജക്ടർ റൂമിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു തിയേറ്ററിൻ്റെ ഉള്ളിലോട്ട് നോക്കി കണ്ടാൽ എങ്ങനെയാണ് ഉള്ളത് നമുക്ക് കാണാവുന്നത്. अपनों से मिलने जाना, अपनों से मिलकर आना, भारतीय रेलवे, खूबसूरत यादों. जाती खिड़कियां, सनराइज सनसेट दिखे बाहर तो घुमा दो कुर्सियां, एक्स्ट्रा लेग रूम, आराम आराम सा सफर. सिर्फ ट्रेनें ही नहीं, अब देश में जो रेलवे स्टेशन आ गए, कमलापति स्टेशन. ई पाव मोटकेन सूजीय कारण कूड़े दर कूर्तदान. സിനിമകൾ ഓടുന്നത് അവരെ നമുക്ക് അവിടെ കമ്പ്യൂട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ആ കമ്പ്യൂട്ടർ വഴിയാണ് സിനിമകളൊക്കെ ഓടുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ചോദിച്ച് മനസ്സിലാക്കാം, ഓൾറെഡി അത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, എന്നാലും ചോദിച്ച് മനസ്സിലാക്കാം. ഇതിപ്പോൾ എങ്ങനെയാണ്, ഇപ്പോൾ സിനിമ ഓടിക്കൊണ്ടിരിക്കുന്നതാണോ? അപ്പോൾ അത് മേലെ കാണുന്ന 53 മിനിറ്റായി. ഓക്കെ, ആ 53 മിനിറ്റ് സിനിമ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നതാണ്. 53 മിനിറ്റ് അതിൻ്റെ ഇത്ര ടൈം, 53 മിനിറ്റ് ടൈം ഉണ്ട്. 5:14 പടം തീരും. ഓക്കെ, ഈ സ്ക്രീനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, 2D അറ്റ്മോസ്ഫിയറൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ 2D അറ്റ്മോസ്ഫിയറാണ് കണ്ടന്റ്, അതുകൊണ്ട് ഗോൾഡ് അറ്റ്മോസ് മലയാളം എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡ്യൂറേഷൻ 2:53 മിനിറ്റും 13 സെക്കൻഡും ഉണ്ട്. അതായത് പരസ്യമടക്കമുള്ള ടൈമാണ് കാണിക്കുന്നത്. അപ്പം ഇത്രയും കുറേ പൈസകളും കാര്യങ്ങളൊക്കെ മുതൽ മുടക്കിയാണ് നമ്മളെ നമുക്ക് ദൃശ്യ വിരുന്നൊരുക്കുന്നതും, അതേപോലെ സൗണ്ട് ക്വാളിറ്റിയോടെ കേൾക്കാൻ പാകത്തിൽ ഇവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പ്രൊജക്ട് റൂമിൻ്റെ ഉള്ളത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് സിനിമ കളിക്കുന്നത് കൊണ്ട് തിയേറ്ററിൻ്റെ ഉള്ളിലോട്ട് കയറാൻ പറ്റില്ല. കാര്യങ്ങളൊക്കെ നിങ്ങളാണോ സെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എഞ്ചിനീയർമാർ വന്നിട്ടാണ് സൗണ്ട് എഞ്ചിനീയേഴ്സ് ഉണ്ട്. സൗണ്ട് എഞ്ചിനീയർസ് വന്ന് 6 മാസത്തിലൊരിക്കൽ സൗണ്ട് എല്ലാം ചെക്ക് ചെയ്ത് എല്ലാം ട്യൂണിങ് എല്ലാം കറക്റ്റായിട്ടാണ് അവർ പോകുന്നത്. അതുപോലെ തന്നെ റൊട്ടീനായിട്ട് ക്യൂബിൻ്റെ ചെക്കിംഗ് ഉണ്ടാവും, പിക്ചറും ഓഡിയോയും നല്ല കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് അങ്ങനെ പോകണം. കാരണം എപ്പോൾ പടം കണ്ടാലും ഒരേ സൗണ്ടും ഒരേ ലൈറ്റും, ആ അത് കറക്റ്റായിട്ട് 3000 മണിക്കൂറൊന്നും നമ്മൾ നിൽക്കാറില്ല. അതിനു മുമ്പ് തന്നെ നമ്മൾ ലാമ്പെല്ലാം മാറ്റി കൊടുക്കും. നമ്മള് സൗണ്ടും ഒരു പ്രാവശ്യം സെറ്റ് ചെയ്തല്ല, റൊട്ടീനായിട്ട് ഇവർക്ക് ചെക്കിംഗ് ഉണ്ട്. സൗണ്ട് ആണെങ്കിലും പിക്ചർ ആണെങ്കിലും ലാമ്പ് ആണെങ്കിലും കമ്പനിയിൽ നിന്ന് ആള് വരും, അതേപോലെ ഇവരെ ടെക്നീഷ്യന്മാരൊക്കെ വന്ന് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമുക്ക് നല്ലൊരു ദൃശ്യവിനിമയം നമുക്ക് ഇവർ ചെയ്ത് തരുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പ്രൊജക്ട് റൂമിൻ്റെ ഉള്ളിലുള്ളത്. അപ്പം എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ OD2 എന്ന് പറയുന്ന സ്ക്രീനിൻ്റെ ഉള്ളിലോട്ടൊക്കെ കയറുന്ന OD1 OD2 എന്ന് പറയുന്ന രണ്ട് സ്ക്രീനാണുള്ളത്. അങ്ങനെ OD2 കയറാൻ പോകുന്നത് നമുക്ക് നോക്കാം. അപ്പം നമ്മളിത് OD2 എന്ന സ്ക്രീനിൻ്റെ ഉള്ളിലോട്ട് എത്തിയിട്ടുണ്ട്. നല്ല നീല കളറിൽ കാര്യങ്ങൾ ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അടിപൊളിയായിട്ട് തിയേറ്റർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
അപ്പോൾ ചേട്ടാ എത്ര സ്ക്രീൻ എത്രേൻ്റെ സ്ക്രീനാന്ന് പറഞ്ഞത്? 30 അടിൻ്റെ സ്ക്രീനാണ് ഇവിടെ വരുന്നത്. മൊത്തത്തിലൊരു നീങ്ങിലമയാണ് മൊത്തത്തിൽ. മറ്റേത് ഓഡി 1 റെഡ്, അതിലെല്ലാം റെഡ് തന്നെ ആയിരിക്കും, ലൈറ്റുകളൊക്കെ റെഡ് ആയിരിക്കും. ഇതിൽ ബ്ലൂ ഇതിപ്പോ എത്ര സീറ്റാണ് വരുന്നത്? 168 സീറ്റ്. 168 സീറ്റ് അല്ലേ. ഇത് എത്രയായി തുടങ്ങിയിട്ട്? ഇത് 2019 2019 തുടങ്ങി. അപ്പോൾ അന്ന് തന്നെ ഈ മൾട്ടിപ്ലക്സ് പോലെ തന്നെ ആയിരുന്നു. അതായത് സിനിമ റിലീസ് എന്ന് ഓർമ്മയുണ്ടോ? സിനിമ റിലീസ് ചെയ്ത് മിഗായൽ ഫസ്റ്റ് പടം ഉണ്ടായിരുന്നു. മിഗായൽ വേറൊരു പടം ഉണ്ടായിരുന്നു, ഒരു മലയാള പടം കൂടെ. ഓക്കെ ഓക്കെ. അപ്പം നമുക്ക് ഇതൊക്കെ അതിൻ്റെ അവിടെ സബ് അവിടെ അല്ലേ വരുന്നത്? ഏതാ കമ്പനി സൗണ്ട്? അത് ജെ ബി എൽ ഉണ്ട്, എമിനൻസ്. എമിനൻസ് എന്ന് പറഞ്ഞ കമ്പനി ഉണ്ട്. എമിനൻസ് യു എസിൻ്റെ. അപ്പം സബ് ജെ ബി എൽ. ആ ജെ ബി എൽ അതല്ല, അതെ അതിനോട്. ഓക്കെ. ഇതിന് മേലെ സ്പീക്കർ വരുന്നുണ്ട്? ഇല്ല, അത് ഡോൾബി അറ്റ്മോസിന് മാത്രമേ വരുള്ളൂ. മാത്രമേ വരുള്ളൂ. മറ്റേത് 7 ചാനൽ ഇത് സൈഡായിരിക്കും. സൈഡ് കൊണ്ട് കൂട്ടി ഡോൾബി അറ്റ്മോസിൻ്റെ മേലെയൊക്കെ സ്പീക്കറും കാര്യങ്ങളും. സീറ്റിൻ്റെ അടിയിലൊക്കെ വരാറുണ്ട്? ഇല്ല, സീറ്റിൻ്റെ അടിയൊന്നും വരാറില്ല. മേലെയൊക്കെ ഉണ്ടാകും തോന്നുന്നത്. ആ അത് കറക്റ്റ്. ആ സൗണ്ട് അത് അത് വരുമ്പോൾ തന്നെ അതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ലെയർ ചെയ്തിട്ട് സൗണ്ട് വരും. പിന്നെ അവിടുത്തെ 3 ചാനലും സബും ഇതെല്ലാം കൂടെ കൂടി വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടുന്ന് സൗണ്ട് വരുന്നതെന്ന് പറയാൻ പറ്റില്ല. സീറ്റിൻ്റെ അടിയിൽ നിന്നാണോ ബാക്കിൽ നിന്നാണോ? അറ്റ്മോസ് എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയർ, അതായത് ഒറിജിനൽ അറ്റ്മോസ്ഫിയർ ഇവിടെ ക്രിയേറ്റ് ചെയ്യാണ് സൗണ്ടിന്റെ. അതാണ് അറ്റ്മോസ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ അടിയിലൊക്കെ സ്പീക്കർ ഉണ്ടെന്ന് നമുക്ക് അങ്ങനെ തോന്നുക. അപ്പൊ നമ്മൾ ഈ തിയേറ്ററിൻ്റെ ഉള്ളിൽ സബ്ബാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇതാണ് ഇവിടെയാണ് സബൊക്കെ സബും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ജെ ബി എല്ലിൻ്റെ 2 സബ്ബാണ് ഇവിടെ കാണുന്നത്. ഇതിൻ്റെ സ്ക്രീനിൻ്റെ പുറകിലും 3-4 സ്പീക്കറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ സ്ക്രീനിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ചെറിയ ചെറിയ സുഷിരങ്ങളുണ്ട്, ചെറിയ ചെറിയ ഹോൾസുകളുണ്ട്. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഈ ശബ്ദം കറക്റ്റ് പ്രേക്ഷകർക്ക് കിട്ടുന്ന രീതിയിലാണ് ആ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ജെ ബി എല്ലിൻ്റെ സബ് ആണ് വെച്ചതുകൊണ്ട് നല്ല ക്വാളിറ്റി ആയിരിക്കും ശബ്ദത്തിനൊക്കെ. ശബ്ദത്തിൽ ജെ ബി എല്ലിൽ ഒരു കോംപ്രമൈസും ചെയ്യാത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഈ തിയേറ്ററിൻ്റെ ഉൾവശം നല്ല ബ്ലൂ കളറിലാണ്, നല്ല രീതിയിൽ തന്നെ അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തിയേറ്ററിൻ്റെ ഉള്ളത്തെ കാര്യങ്ങളൊക്കെ ഒരുവിധ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞതുണ്ട്. അപ്പം നമുക്ക് സ്വാഭാവികമായിട്ടും ഇവിടെ സിനിമ കാണുന്ന ആൾക്കാരുണ്ടാവില്ലേ, അപ്പോൾ അവർക്ക് ഏത് രീതിയിലൊക്കെയാണ് ബുക്ക് ചെയ്യുന്നത്? ടിക്കറ്റ് ബുക്കിംഗ് ഓൺലൈനുണ്ട്, ഓൺലൈൻ ബുക്ക് മൈ ഷോയിലുണ്ട്. പിന്നെ ഇവിടുത്തെ നമ്പറിൽ, ലാൻഡ് നമ്പറിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ ബുക്ക് ചെയ്യാൻ പറ്റും. ബുക്ക് ചെയ്യാൻ പറ്റും. എത്ര ലാൻഡ് നമ്പർ വരുന്നത് അവിടെ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഓൺലൈൻ ബുക്കിംഗും ഉണ്ട്, ബുക്ക് മൈ ഷോ എന്ന് പറഞ്ഞ ആപ്പുണ്ട്, ആപ്പ് വഴിയാണ് ചെയ്യുന്നത്. ഇവിടെ എന്താ ലാൻഡ് ഫോൺ ഉണ്ട്, 0-4-9-3-6-2-9-6-8-6-6 എന്ന ലാൻഡ് ഫോണിൽ വിളിച്ചിട്ട് വേണമെങ്കിൽ ബുക്ക് ചെയ്യാം. അതുപോലെ ഇവരെ ഷോർട്ട് ടൈം വരുന്നത് 11-15, 2-15, 5-15, 8-30 ഇങ്ങനെയാണ് അവരെ ഷോർട്ട് ടൈമും കാര്യങ്ങളൊക്കെ വരുന്നത്. 110 രൂപയാണ് വരുന്നത്. അപ്പോൾ എല്ലാ ആൾക്കാർക്കും, ഇത്ര വയസ്സിന് മേലുള്ളവർക്ക്, 3 വയസ്സിന് മേലുള്ളവർക്കാണ് ഈ 110 രൂപ കാര്യങ്ങളൊക്കെ വരുന്നത്. ചോദിക്കാൻ പോകുന്നത് വെച്ചാൽ തിയേറ്റർ നമുക്ക് എന്തൊക്കെ ഫെസിലിറ്റിയാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്, പിന്നെ ക്യാൻറ്റീനും കാര്യങ്ങളൊക്കെ ഓരോ തിയേറ്ററിൽ ഓരോ വ്യത്യാസമായിരിക്കുമല്ലോ. ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ചോദിക്കണം. കറക്റ്റ് എക്സാക്റ്റ് ലൊക്കേഷൻ എങ്ങനെയാണ് ഇവിടെ വരുന്നത്? ലൊക്കേഷൻ പുൽപ്പള്ളി നിന്ന് മുള്ളങ്കൊല്ലി റോഡ്, മുള്ളങ്കൊല്ലി റോഡിൽ നിന്ന് ഒരു 200 മീറ്റർ കൊണ്ട് കഴിയുമ്പോൾ റൈറ്റ് സൈഡിൽ ലൊക്കേഷൻ. ബാക്കി എങ്ങനെ ക്യാൻറ്റീനും കാര്യങ്ങളും? ശാലമായ ക്യാൻറ്റീൻ, ശാലമായ പാർക്കിംഗ് സൗകര്യം എല്ലാം ഉണ്ട്. എല്ലാ സൗകര്യങ്ങളുള്ള ക്യാൻറ്റീൻ ഉണ്ട്. എല്ലാ സൗകര്യങ്ങളും ക്യാൻറ്റീൻ ഉണ്ട്. പിന്നെ അങ്ങനെ തിരക്കുണ്ടാവാറുണ്ട് ഇപ്പോൾ വേൾഡ് കപ്പൊക്കെ ആയതുകൊണ്ട്? ഇപ്പോൾ വേൾഡ് കപ്പ് ആയതുകൊണ്ട് തിരക്കില്ല. പടങ്ങളൊന്നും പുതിയ റിലീസ് ചെയ്യുന്നില്ലോ. ഇനിയിപ്പോൾ അവതാറോട് കൂടിയിട്ടാണ് പുതിയ റിലീസ് ചെയ്യുന്നത്. 18-ാം തീയതി ഫൈനലാണല്ലോ. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് മറ്റേ അവതാർ റിലീസ് ചെയ്യുന്നുണ്ട്. അവതാറിനോട് കൂടിയിട്ട് തിയേറ്ററൊക്കെ ഉണരുമെന്നാണ് പ്രതീക്ഷ. ഇനി പുതിയ പടങ്ങളൊക്കെ വരുന്നുണ്ട്, പോസ്റ്റ്പോൺ ചെയ്ത ചിത്രങ്ങളൊക്കെ വരാൻ പോവുക. ആ അത് തന്നെ. നല്ല സ്വാഭാവികം നല്ല തിരക്ക്. നല്ല തിരക്കുണ്ട്. ഓ, നല്ല തിരക്കുണ്ടാകാറുണ്ട്. 40 ദിവസം 50 ദിവസം പടങ്ങൾ കളിക്കാറുണ്ട്. സ്പെഷ്യൽ ഷോ അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ ഷോ കളിക്കാറുണ്ട്. മോഹൻലാലിലെ മമ്മൂട്ടിയുടെ ഒക്കെ പടങ്ങൾ സ്പെഷ്യൽ ഷോ രാത്രിയിലും കളിക്കാറുണ്ട്. രാവിലെ 7 മണിക്ക് 7:30 കളിക്കാറുണ്ട്. നമ്മളിപ്പോൾ കോളേജിൽ നിന്നൊക്കെ റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ടൂറൊക്കെ പോയി വരുന്ന ആൾക്കാരുണ്ടാവില്ല. കഴിഞ്ഞ ദിവസം ഈ ഗോൾഡിന് ഒരു ടീം ഉണ്ടായിരുന്നു, സെക്കൻഡ് ഷോ. അത് പുറത്തുനിന്ന് അവിടെ വന്നതാണ്. സ്പെഷ്യൽ ഷോ വേണമെങ്കിൽ നേരത്തെ ഇവിടെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ സീറ്റ് ഇല്ലെങ്കിലോ നേരത്തെ കോൺടാക്ട് ചെയ്യണം. ഒരു ദിവസം മുമ്പെങ്കിലും കോൺടാക്ട് ചെയ്ത് അവർക്കുള്ള ടിക്കറ്റ് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ടാവും. ഓ,
അങ്ങനെ അവർക്കല്ലാതെ സ്പെഷ്യൽ ഷോ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തു കൊടുക്കാം. തിയേറ്ററിൽ ഇപ്പം ഓൾറെഡി ഉള്ളതുണ്ടല്ലോ ആറ്റ്മോസും കാര്യങ്ങളൊക്കെ ആണല്ലോ, അപ്പം ഭാവിയിൽ 3D ആക്കുമല്ലോ? ആ 3D ഉടനെ ഉണ്ടാവും. അവതാറോടുകൂടി ഷോ 3D ആക്കണം എന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ പടത്തിൻ്റെ ഡേറ്റ് മാറുമെന്നൊന്നും അറിയത്തില്ല. പിന്നെ അറ്റ്മോസിൽ, ഡോൾബി അറ്റ്മോസിൽ, ബിഗ് സ്ക്രീനിൽ 3D ഇവിടെ ഉണ്ടാവും. എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ സൗണ്ട്, 3D എഫക്റ്റ്, എല്ലാ കാര്യങ്ങളും നല്ല വലിയ വലിയ ടൗണുകളിലൊക്കെ പോയി കാണുന്ന അതേ ക്ലാരിറ്റിയോട് കൂടിയിട്ട് ഇവിടെ നമ്മൾ എല്ലാ സിനിമയിലും അതേപോലെ കിടക്കുന്നത്. അപ്പോൾ എല്ലാവരും ബത്തേരിയൊക്കെ പോയിട്ടാണ് സിനിമ കാണാറ്. അപ്പോൾ ബത്തേരിയൊക്കെ പോയി സിനിമ കാണുന്ന ആൾക്കാരൊക്കെ എന്താക്കുക, ഇടയ്ക്ക് പുൽപ്പള്ളിയൊക്കെ വന്ന് കണ്ടോക്കാം. നമുക്ക് ഇവിടുത്തെ സ്ക്രീനിൻ്റെ ക്വാളിറ്റിയും ശബ്ദ സംവിധാനങ്ങളൊക്കെ അല്ലേ? ഓ, എല്ലാ വലിയ മെട്രോ സിറ്റികളിലുള്ള അതേ ക്ലാരിറ്റിയോട് കൂടി സൗണ്ടും ലൈറ്റും എല്ലാം നമ്മളിവിടെ, പുറത്തൊക്കെ പോയി സിനിമ കാണുന്ന അതേ ക്ലാരിറ്റിയോട് കൂടിയിട്ട് നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയും. ആ, അതൊന്ന് കാണണമെങ്കിൽ ഇവിടെ ഒന്ന് കണ്ടു നോക്കുക.